ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക് എടുക്കാൻ പോവാണ്. ഫുൾ തിയറിയാണ്. തിയറി ആദ്യം ഫയലിനുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഫയൽസ്. ഓക്കെ, ഫയലിനുള്ള സി പ്രോഗ്രാമിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫയൽ എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. ആദ്യം ഇതിൻ്റെ തിയറി കൺസെപ്റ്റാണ് ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫയലിലേക്ക് വരുന്ന സമയത്ത് വി ഓൾ നോ, നമുക്ക് ഓൾറെഡി അറിയാം ഫയൽസ് എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. നമ്മൾ ഇപ്പോൾ സിസ്റ്റത്തിലാണെങ്കിൽ ഓരോ ഫയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാറ്റ, കളക്ഷൻ ഓഫ് ഡാറ്റ. വി ആർ സ്റ്റോറിങ് എ പ്ലേസ് വിത്ത് മോർ ദാൻ വൺ ഡാറ്റാസ്. ഓക്കെ, ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനാണ് പ്ലേസിനെയാണ് നമ്മൾ ഓൾറെഡി ഫയൽസ് എന്ന് പറഞ്ഞു പോകുന്നത്. സോ സെയിം വേ ഇവിടെയും സീൽ എന്താ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻ്റ് ദ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ഓക്കെ, ഈ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, ആൽഫബറ്റ്സ് ആവാം, സിമ്പിൾസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു കളക്ഷൻ. ഓക്കെ, ഒരു സീക്വൻസ്. ഓക്കെ, സോ ഇൻ ഫയൽ ഇൻ സി ഈസ് റെപ്രസെൻ്റ് ദ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ഓക്കെ, സോ ഇറ്റ്സ് ബി എ ടെക്സ്റ്റ് ഫയൽ ഓർ എ ബൈനറി ഫയൽ. ഓക്കെ, ഇത് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന, ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഫയലിൻ്റെ അകത്ത് എന്ത് നമുക്ക് സീക്വൻസ്, ഒരു സീക്വൻസ്, ഒരു കളക്ഷൻ ഓഫ് വാട്ട് നമ്പേഴ്സ് സിമ്പിൾസ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് നമ്മൾ ഫയൽസ് എന്ന് പറയുന്നത് ലെസിയിൽ. സോ രണ്ട് ടൈപ്പ് ഫയൽസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്നിൽ ഒരു ഫയൽ തന്നെ ടെക്സ്റ്റ് ഫയൽസ് ആണ്, സെക്കൻഡ് വൺ ഈസ് ബൈനറി ഫയൽസ്. ഓക്കെ, ഈ ടെക്സ്റ്റ് ഫയൽസിൽ എന്താ ചെയ്യുക വെച്ചാൽ ദിസ് വിൽ ബി ഓൾവേസ് സ്റ്റോർ ഇൻ ദ ടെക്സ്റ്റ്. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് ആണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ആൻഡ് ബൈനറി ഫയൽസിൽ ഇറ്റ്സ് വിൽ ബി ഓൾവേസ് സ്റ്റോർ ഇൻ ദ സീറോസ് ആൻഡ് ബൈനറി നമ്പേഴ്സ്. വി നോൾ നോ വാട്ട് ഈസ് ബൈനറി നമ്പർ, സീറോസ് ആൻഡ് വൺ കോമ്പിനേഷൻ. ഓക്കെ, സീറോസിൻ്റെയും വണ്ണിൻ്റെ കോമ്പിനേഷനുള്ള സീക്വൻസസ് ആയിരിക്കും ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യുക. സോ സച്ച് ഫയൽസ് വി കോൾ ഇറ്റ് ആസ് ബൈനറി ഫയൽസ്. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ഫയൽ ഈസ് ടെക്സ്റ്റ് ഫയൽ. ദിസ് ടെക്സ്റ്റ് ഫയൽ ഈസ് ഓൾവേസ് ക്യാരീസ് ദ ടെക്സ്റ്റ്. ഓക്കെ, പ്ലെയിൻ ടെക്സ്റ്റ് ഇസ് ടു ബി ഓൾവേസ് ക്യാരി. വി ഓൾ നോ വി ഓൾറെഡി ക്രിയേറ്റ് ഇൻ ദ വേർഡ്, വി ക്യാൻ ഏബിൾ ടു ക്രിയേറ്റ് വിത്ത് ഇൻ ബൈ യൂസിങ് വേർഡ് നോട്ട് പാഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, and this C, it can access the high level and low level functions. Okay, it can access high level and low level functions. Okay, so here this I level means it will be always it can access the text program or we can able to read the program. Okay, so that's why we call it as high level language. We all know what is high level language. Okay, human readable aitla ella type ne endha paraya high level language na, high level system, high level functions nu paraya. Okay, and machine read cheyina anche namak endha paraya low level nu paraya. So high level nu parayan kaaranam nammal ivda njan already parna oru text file endha oru file endha ഒരു രണ്ട് ടൈപ്പ് ഫയൽ പറഞ്ഞു. ഒന്ന് ടെക്സ്റ്റ് ഫയലാണ്. ഈ ടെക്സ്റ്റ് ഫയലിലുള്ള എല്ലാ സീക്വൻസസും നമുക്ക് റീഡ് ചെയ്യാം. സിമ്പിൾസ് ആണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം. വി ക്യാൻ ആക്സസ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ് ക്യാൻ ആക്സസ് ദ ഹൈ ലെവൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലോ ലെവൽ. ബിക്കോസ് ഓഫ് ദിസ് ബൈനറി, ഹിയർ അനദർ ടൈപ്പ് ഓഫ് ഫയൽ ഇസ് ദീസ് ദർ ബൈനറീസ്. ഇറ്റ് വിൽ ബി ഓൾവേസ് ക്യാരീസ് ദ കോമ്പിനേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺ. സോ വി കനോട്ട് ബി ഏബിൾ ടു റീഡ് ഓക്കെ ദീസ് ഫയൽ. ഓക്കെ, ഈ ഫയൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീഡ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും ഇതൊരു സെക്യൂരിറ്റി പർപ്പസ് എന്നുള്ള ബേസിലേക്ക് പോകും ഈ ഒരു ടൈപ്പ് ഫയൽസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് നമുക്ക് ഈ ഫയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാർഡ്വെയർസിൻ്റെയും സോഫ്റ്റ്വെയർസിൻ്റെയും പ്രോഗ്രാംസ് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാം. ഓക്കെ, ബൈ യൂസിങ് ദീസ് ഫയൽ വി ക്യാൻ ഏബിൾ ടു റീഡ് ദ റീഡ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് this we can able to use this program to read or write any files in storage. This will be the most important thing. Nammala storage illa nammada systemile storage illa edoru files. Okay, nammada systemile store cheyidittilla edoru filesum namukku ee oru file extension adha C ile ee file programs use cheyidittu namukku endu cheyyam adokke read cheyyanum write cheyyanum kazhiyum. Okay, so that will be the peculiarity of this file files by considering other. Okay, so next we are going to discuss the uses of this file. These files will be mainly consist of three uses. So first one is preserve the data if the
program is terminated. So that means when a program terminate, the entire data will lose. Okay, by using a simple C program, we have to it will be lose when the program was terminated. But when the storing this in file, okay, will preserve this data if the program is terminated. Nammal ee datas files ilana file C ile file ilana nammal ee datas store cheynadengile and it will be always preserved. ഓക്കെ സോ ലിസൺ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സിമ്പിൾ പ്രോഗ്രാം എടുക്കുക എടുക്കുക ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഡാറ്റ കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ എന്തേ ആ വാല്യൂസും നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂസും നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ വാല്യൂസും ഒക്കെ എന്തായിപ്പോയി എറൈസ് ആയിപ്പോയി ഓക്കെ നമ്മൾ ആ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്താൽ അത് എന്തായിപ്പോയി ഇത് ലോസ് ആയിപ്പോവും ഓക്കെ പക്ഷേ നമ്മൾ ഇത് ഫയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ഡാറ്റാസും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ അവിടെ എന്തുണ്ടാവും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇറ്റ് വിൽ ബി ഓൾവേസ് പ്രിസേർവ്ഡ് ഓക്കെ ദെൻ സെക്കൻഡ് വൺ ഈസ് യു ക്യാൻ ഈസിലി അസസ് ദ കണ്ടന്റ് ഓഫ് എ ഫയൽ യൂസിങ് എ ഫ്യൂ കമൻസ് ഇൻ എ സി ദാറ്റ്സ് മീൻസ് ഇഫ് യു എൻ്റർ എ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ അതായത് നമുക്കൊരു തൗസൻഡ്സ് ഓഫ് പീപ്പിൾസിൻ്റെയോ അല്ലെങ്കിൽ ഓക്കെ മോർ ദാൻ തൗസൻഡ് പീപ്പിൾസിൻ്റെയോ ലൈക്ക് എന്തെങ്കിലും ഡാറ്റാസ് വേണമെന്ന് വിചാരിക്കുക ഓക്കെ സോ അങ്ങനൊരു ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഓരോ ഈ തൗസൻഡ് പേഴ്സൻ്റെയും ഓരോ ഡാറ്റ കളക്ഷൻ ചെയ്യുന്ന സമയത്തും എൻട്രി ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതൽ ടൈം എടുക്കും ദറ്റ്സ് മീൻസ് ഇഫ് യു എൻ്റർ ദ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ബട്ട് ഇഫ് യു ഹാവ് എ ഫയൽ കണ്ടെയ്നിങ് ഓൾ ദ ഡാറ്റ നമ്മളെ ഒക്കെ ഒരു ഫയൽ ഉണ്ട് ഈ എല്ലാ ഡാറ്റയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫയൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി അസസ് ദിസ് കണ്ടന്റ് ഓഫ് ദ ഫയൽ യൂസിങ് എ ഫ്യൂ കമൻസ് ഇൻ സി നമുക്ക് എന്ത് ചെയ്യാം ഇത് സിയിലെ കുറച്ച് കമൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അസസ് ചെയ്യാം നമ്മളത് ഇൻപുട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളെ പ്രോഗ്രാമിൽ ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ മാത്രം ആ ഫയലിൻ്റെ നെയിം മാത്രം ഫയലും വിത്ത് എക്സ്റ്റൻഷനും നമ്മൾ കൊടുത്താൽ മാത്രം മതി എന്നപ്പോൾ നമ്മളെ പ്രോഗ്രാം എന്തെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് അത് റീഡ് ചെയ്തുകൊള്ളും ഓക്കെ Then the third use is data can move from one computer to another without any change. That means you can easily move. Okay. ഒരു നമുക്കിപ്പം നമ്മളൊരു ഫോൾഡറിൽ നമ്മൾ ഓൾറെഡി ഫയൽ ഫോൾഡറിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തൊരു പ്രോഗ്രാം ആണെങ്കിൽ അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്ത് ബട്ട് വി നീഡ് ദാറ്റ് പ്രോഗ്രാം നമുക്ക് ആ പ്രോഗ്രാം വേണം നമ്മൾ ലോഗിൻ ചെയ്യുന്നത് വേറൊരു സിസ്റ്റത്തിലാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ബൈ യൂസിങ് അവർ ഫയൽ എക്സ്റ്റൻഷൻ ആ ഫയൽ എക്സ്റ്റൻഷൻ മാത്രം കൊടുത്താൽ മതി നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് നമ്മളെ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഏത് കമ്പ്യൂട്ടറാണോ യൂസ് ചെയ്യുന്നത് സിസ്റ്റം ആണോ യൂസ് ചെയ്യുന്നത് സോ അതിൽ നമുക്ക് എന്ത് അസസ് ചെയ്യാം സോ ഹിയർ ബൈ യൂസിങ് ദിസ് സി യു ക്യാൻ ഈസിലി മൂവ് യുവർ ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ വിത്തൗട്ട് എനി ചേഞ്ചസ് ഇൻ യുവർ ഡാറ്റ ഓക്കെ സോ ദീസ് ആർ ദ മെയിൻ യൂസസ് ബൈ യൂസിങ് യൂസസ് ഓഫ് ദിസ് ഫയൽ സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് ഫയൽസ് So I already said to you there are two type of files. One first one is text files and another one is binary files. Here I wrote some characteristics of that files. So first we are going to discuss about the text file. So the text file is always carries the file extension is .txt. Okay, .txt nu varunnathirikku ayinte file extension varu. And moreover njan parnu text files alle. So text files ayidond the file is always containing the message. That will be always a plain text. അത് നമുക്ക് വായിക്കത്തക്ക രീതിയിലുള്ള എന്തേ മെസ്സേജസ് ആയിരിക്കും എപ്പോഴും അതിൽ ക്യാരി ചെയ്യുക അത് ഇറ്റ് വിൽ ബി എ പ്ലെയിൻ ടെക്സ്റ്റ് ഓക്കെ സോ വി ക്യാൻ ഈസിലി ടു ക്രിയേറ്റ് ദീസ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഫയൽസ് ആൻഡ് മോർ ഓവർ വി ക്യാൻ ഏബിൾ ടു എഡിറ്റ് ഓർ ഡിലീറ്റ് ദീസ് കണ്ടൻറ്റ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾ വേർഡിലാണെങ്കിലും വേർഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും സോ അതിനെന്തെങ്കിലും കറസ്പോണ്ടിങ് ചേഞ്ചസ് ഉണ്ടാക്കാൻ വെച്ചാൽ നമുക്ക് വി ക്യാൻ ഈസിലി ഓക്കെ ഡിലീറ്റ് ഓർ എഡിറ്റ് വി ക്യാൻ അവർ കണ്ടൻറ്റ് And next, the minimum effort to maintain. Okay, we all know. Just we give the save, it will be always there in our system. Okay, that is the minimum effort to maintain this type of text files. And moreover, these text files will be causes bigger storage space. So it's need bigger storage space as compared with our binary files. Okay, so these are the characteristics of text file. Okay, text file, the parents are going to say, you can create a file. Okay, a letter create. ചോദിച്ചോ സോ ലെറ്ററിൽ എന്താ ഉണ്ടാവുക ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സോറി ലെറ്റർ
സീക്വൻസ് ഓഫ് എന്താ നമ്മളെ പ്ലെയിൻ ടെക്സ്റ്റസ് ഉണ്ടാവുക അല്ലേ. സോ ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് അത് മാത്രം നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി വെൻ യു ആർ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് ദീസ് ടെക്സ്റ്റ് ഫയൽസ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ആ ടെക്സ്റ്റ് ഫയൽസിൻ്റെ കാര്യം, ഇതുള്ളൂ, ഡീറ്റെയിൽസ് ഉള്ളൂ. പിന്നെ നമ്മൾ സീൽ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ഒരു ചെറിയൊരു മാറ്റം വരും അവിടെ. സോ ഇപ്പം നിങ്ങൾ അത്ര മാത്രം കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ബൈനറി ഫയൽസാണ്. So binary files, the extension of file is carries .bin. Okay, so listen, nammaloru binary files anengil adinde file extension varunathu .bin nu parnittana, and moreover it's not easily create because idu eppozhu oru low level language, idu high level language. Ee high level language high level system aanu because idu high level system nu parayan karana we can able to read, human can able to read, adu kondana idu high level nalla level poyathu. And next here this binary file, it will be carries the it will stores the combination of zeros and one. Appo nammal oru message edukka, oru hello nalla oru message. Okay, hello nalla message ivide endirikkum kaanikku oru combination of zeros um one irikkum. Appo namukku direct nokkum samayath adu hello aanu nu namukku manasilavilla because it will be shows always the sequence of zeros and one. Okay, that's why it will be too difficult to create. Okay, idu create cheyan korchu difficulty undi. And moreover I already said to you this will be a, it will always carries the message in the combination of zeros and one. And moreover this then second one is the next one is high amount of data stores. Okay, this has compared with our text file, these binary files is always carries the high amount of data. And moreover I said to you it will be the carrying the combination of zeros and ones, and that's because of this we cannot be able to read. Okay, so hence we can use this binary files for the better security. But security purpose nu vendita namaku use cheyan pattuna files aanu endu binary files aanu. So I think you all get about these two type of files, and this is all about the files, this is all about the type of files. Pinne namukku program like viruna samayathu korchudi manasilaki padikkam. Okay, endana actually avada happen cheya annalathu. Okay, next we are going to discuss about the operations in files by using files. Okay, in C you can perform four type of operation on files. Okay, files namukku four type of operations in the run aikka allengile operation operation cheya. So what are they nu chal, first one is create the new file, namukku oru new files create cheya. And next the second one is operate an existing file, you can operate or edit cheya, data add cheya, data remove cheya. Okay, ella file dath nane data add cheya remove cheya okka cheya namukku by using these files. And next is we can able to close this file. Okay, then fourth one is reading from and writing the information. That means we can able to read and write the information to a file. Adeyada parnaon thanne namukku pudhiya karyangal endengilum adeyada file ullu thanne vera or file thanne create cheyanengilokke namukku ee operations use cheythu cheyam. So in files we have all four operation. So first one is create new files, and second one is operate an existing file, and third one closing file, and fourth one reading from and writing information to a file. Okay, these are the operations. So next we are going to discuss about working with file. Okay, so working with file nu parna engane namukku ee file nammala or program il use in samayathu files ayite engane operate cheya ulladana. When we are using these files we need to a pointer of a type file. Okay, namukku ivide or pointer venam. Okay, nammal or file use cheyina samayathu file nammal or program il or program il nammal file use cheyina samayathu should contain a pointer. ഓക്കെ, സോ ആ ഫയലിൻ്റെ പോയിൻ്റൊന്ന് മസ്റ്റായിട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കണം. ദെൻ ലിസൺ, നമ്മളില്ലേ ഇപ്പം ഒരു ഹായ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഓക്കെ, നമ്മളൊരു ഫയലിൽ നമ്മൾ ഹായ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ സ്റ്റോർ ചെയ്തു എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ആദ്യം എച്ച് റീഡ് ചെയ്യണം, പിന്നെ എ റീഡ് ചെയ്യണം, പിന്നെ ഐ റീഡ് ചെയ്യണം അല്ലേ. സോ ഇങ്ങനെ ഓരോന്നും റീഡ് ചെയ്യണമെങ്കിൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കമൻസ് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് എ പോയിൻ്റ് ഹിയർ ഇൻ അവർ ഫയൽ.
ഓക്കെ. സോ ദീസ് നീഡ് ഫോർ കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദ ഫയൽസ് ആൻഡ് പ്രോഗ്രാം. ഓക്കെ, ബൈ യൂസിങ് ദീസ് പോയിൻറ്റർ വി കൻ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദ ഫയൽ ആൻഡ് പ്രോഗ്രാം. ഒരു ഫയലും പ്രോഗ്രാമും തമ്മിൽ കമ്മ്യൂണിക്കേഷനാണ് മെയിനായിട്ട് ഈ ഒരു ഫയൽ പോയിൻറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് മോർ ഓവർ ദ സിൻടാക്സ് ഫോർ ദിസ് ഫയൽ ഈസ് വർക്കിംഗ് ഓഫ് ഫയൽ ഈസ് ഫയൽ സ്റ്റാർ എഫ് പി ടി ആർ. ഓക്കെ, സോ ദാറ്റ്സ് മീൻസ് ഇവിടെ എഫ് പി ടി ആർ എന്ന് പറഞ്ഞാൽ ഫയൽ പോയിൻ്റർ ആണ്. നമ്മളിപ്പോൾ ഒരു ഫയലിൽ ഒരു പോയിൻ്റർ യൂസ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ എങ്ങനെ തന്നെ വേണം യൂസ് ചെയ്യാൻ, എഫ് ഐ എൽ ഇ ഫയൽ സ്റ്റാർ എഫ് പി ടി ആർ. എഫ് പി ടി ആർ എന്ന് പറഞ്ഞാൽ ഫയൽ പോയിൻ്റർ എന്നാണ്. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഡാറ്റാസ് ആഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഡാറ്റ ഇനിയിപ്പോൾ എറൈസ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫയൽ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഫയലിൽ ചെയ്യാൻ പറ്റും. സോ ലിസൺ, വെൻ വി ആർ യൂസിങ് എ പോയിൻറ്റർ ഇൻ എ ഫയൽ, ഇറ്റ്സ് വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദ ഫയൽ ആൻഡ് പ്രോഗ്രാം. ഒരു ഫയലും പ്രോഗ്രാമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആസസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഫയലിൻ്റെ കേസിൽ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ കുറച്ച് ഫയലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോവാണ്. ഫയലിൽ നിന്നുള്ളതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രാം ചെയ്യണം, ഫയൽ യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫയൽ നിന്നുള്ളതിലേക്ക് ഒന്നുകൂടി ഇറങ്ങി ചെല്ലാൻ പോവാണ്. സോ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇനിയുള്ള സെക്ഷൻസ്. So next we are going to discuss detail about the file operations. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു നാല് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് അല്ലേ. സോ നാല് ഓപ്പറേഷൻസ് എന്താണെന്ന് മാത്രമേ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അതിൻ്റെത്തേക്ക് ഇൻവോൾവ് കംപ്ലൈൻ്റ് ആയിട്ട് ചെന്നിട്ടില്ല. സോ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഈ ഓപ്പണിംഗ് ഫയലിനെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഓപ്പണിംഗ് ഫയൽ എന്നുള്ള ഓപ്പറേഷൻ എങ്ങനെയാണ് ഒരു ഫയൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്, വാട്ട് ഓൾ തിങ് വി നീഡ് ഫോർ റൈറ്റിംഗ് ഇൻ ഓപ്പൺ ഫയൽ എന്നുള്ള കേസിലൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫയൽ ഓപ്പൺ കേസിൽ നമ്മൾ മെയിനായിട്ട് പെർഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ഓപ്പൺ. ഓക്കെ, എഫ് ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ്. സോ ദീസ് ഫംഗ്ഷൻ ഈസ് വി യൂസ്ഡ് ഫോർ ഓപ്പണിങ് എ ഫയൽ. സോ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് ഓപ്പൺ. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ഞാൻ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹെഡർ ഫയൽ, ഓക്കെ ഹെഡർ ഫയലിൽ നമ്മൾ എന്ത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നില്ലേ. സോ നമ്മൾ അന്ന് അവിടെ ഡിസ്കസ് ചെയ്ത് അത് എന്തിനൊക്കെയായിരുന്നു യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്കാൻ എഫും പ്രിൻ്റ് എഫ് ഒക്കെ ഉള്ളത് എവിടെയുള്ളത് ആ ഫംഗ്ഷൻസൊക്കെ ഉള്ളത് നമ്മൾ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ എന്ത് stdio.h എന്നുള്ള എല്ലാ കേസിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മോർ ഓവർ ഹിയർ നമ്മൾ യൂസ് ചെയ്യുന്ന എഫ് ഓപ്പൺ എന്നുള്ള ഫംഗ്ഷനും എവിടെ തന്നെയാണ് ഉള്ളത്, നമ്മളെ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ തന്നെയാണ് ഉള്ളത്. സോ സിൻടാക്സ് ഫോർ ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഫയൽ സ്റ്റാർ എഫ് പി. ഓക്കെ, ഫയൽ സ്റ്റാർ എഫ് പി എന്നുള്ളതാണ് എന്ത് നമ്മുടെ സിൻടാക്സ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫയൽ സ്റ്റാർ എഫ് പി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇതാണ് ആ ഒരു ഓപ്പണിങ്ങിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ പ്രോഗ്രാമിൽ ആഡ് ചെയ്യേണ്ട ഒരു ഫയൽ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ എഫ് ഓപ്പൺ ഫയൽ സ്റ്റാർ എഫ് പി എന്ന് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് എന്ത് വരുമെന്ന് ചോദിച്ചാൽ ഇതിലെ ഇതിനെ ഇവിടെ നമ്മൾ പോയിൻറ്റർ ആണ്, ഇവിടെ എഫ് പി എന്ന് പറയുന്നത് ഫയൽ പോയിൻറ്റർ എന്നുള്ളതാണ്. സോ സ്റ്റാർ എഫ് പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോയിൻറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഇവിടെ പോയിൻറ്റർ, ഓക്കെ പോയിൻറ്റർ പി ടി ആർ എഫ് ഓപ്പൺ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഇത് നോക്കുക വെച്ചാൽ ഫയൽ ഓപ്പൺ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഫയൽ ഓപ്പൺ ഏത് ഫയലാണോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേരാണ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളിവിടെ പേര് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ ഇപ്പം നിങ്ങളുടെ സിസ്റ്റത്തിലിപ്പം ഒരു എ ബി സി എന്ന് പറയുന്നൊരു ഫയലുണ്ട് വിചാരിക്കുക, നിങ്ങൾക്ക് ആ ഫയലാണ് കൊടുക്കേണ്ടതെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് എ ബി സി എന്ന് മാത്രമല്ല അതിൻ്റെ റൂട്ട് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഏത് ഫോൾഡർ സിയിലാണോ ഡിയിലാണോ ഏതിലാണുള്ളത് വെച്ചാൽ അത് മുതൽക്കുള്ള ഓരോ ഫയലിൽ അതായത് ഫയലിൻ്റെ പേര് അവിടെ കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം, ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, അവിടെ ഫയലിൻ്റെ പേര് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് കൊടുക്കേണ്ടത് അത് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ആ ഫയലിൽ നിങ്ങൾ റീഡ് ചെയ്യാനാണോ പോകുന്നത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനാണോ പോകുന്നത്. സോ അതാണ് നിങ്ങളവിടെ മോഡിൽ കൊടുക്കേണ്ടത്. സോ ലീസ് ഫയൽ ഓപ്പൺ എന്നുള്ളിടത്ത് ആ ഫയലിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. നീ
ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് കൊടുക്കേണ്ടത് നിങ്ങൾ മോഡാണ്. ഈ മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഫയൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് എന്താ റീഡ് ചെയ്യാനാണോ പോകുന്നത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനാണോ പോകുന്നത്, സോ അതാണ് ആ മോഡ് എന്നുള്ളതിൽ കൊടുക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ, അത് ഞാൻ ലിസൺ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പേര് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളതാണ് ഇപ്പം പറയാൻ പോകുന്നത്. ഇപ്പോൾ ലിസൺ ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. എക്സാമ്പിൾ എഫ് ഓപ്പൺ, ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മൾ ഞാൻ പറഞ്ഞു ഡബിൾ കോമ വേണം. ഓക്കെ, ദെൻ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു നെക്സ്റ്റ് കൊടുക്കേണ്ടത് എന്തായിരുന്നതാ നമ്മുടെ ഫയൽ, ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേരാണ്. ഓക്കെ, എഫ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. എഫ് ഓപ്പൺ ചെയ്തു ഫയലിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെ പേര് മാത്രമല്ല അത് ഏത് ഫോൾഡറിലാണ് എങ്ങനെയാണ് ഏത് ഡ്രൈവിലാണുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. സോ നോക്കിയേ, എൻ്റെ ഈ ഡ്രൈവിൽ സി പ്രോഗ്രാം എന്ന് പറയുന്ന, ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന ഇതാണേ, എൻ്റെ ഈ ഡ്രൈവിൽ സി പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡറിൽ ഒരു ന്യൂ പ്രോഗ്രാം എന്ന് പറയുന്ന വേറൊരു ഫയലുണ്ട് വിചാരിക്കാം. ഓക്കെ, ഞാൻ എനിക്കതാണ് റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ് ചെയ്യാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് എന്ത് ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ ആദ്യം നമുക്ക് ആ ഫോൾഡർ ചെയ്താം. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എൻ്റെ ഈ ഡ്രൈവിലാണ് ഉള്ളത് അല്ലേ. ഈ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ സ്ലാഷ് കൊടുക്കണം. ദെൻ ആ ഈ ഡ്രൈവിൽ ഏത് ഫോൾഡറാണ് ഉള്ളത്, എൻ്റെ സി പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡറാണ് അല്ലേ. സി പ്രോഗ്രാം എന്ന് പറയുന്ന ഫോൾഡറാണ്. നെക്സ്റ്റ് അതിൽ ആ സി പ്രോഗ്രാമിൽ ഏതിലാണ് ന്യൂ പ്രോഗ്രാം എന്നുള്ളതാണ് എൻ്റെ ഫയൽ അല്ലേ. ന്യൂ പ്രോഗ്രാം ജസ്റ്റ് ഓക്കെ. സോ ആ പ്രോഗ്രാം ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞു ഈ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ആ ഫയലിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലേ. ഒന്നുകിൽ നമ്മളെ ടെക്സ്റ്റ് ഫയലായിരിക്കും അല്ലെങ്കിൽ ഒരു ബൈനറി ഫയലായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ്, .txt എന്നാണ് എൻ്റെ ഫയലിൻ്റെ പേര്. ഓക്കെ, ആ ഫയൽ എക്സ്റ്റൻഷനും കൊടുക്കുക, ക്ലോസ് ചെയ്തു, ആൻഡ് കോമ കൊടുത്തു. നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്, റീഡാണോ ചെയ്യാൻ പോകുന്നത് റൈറ്റാണോ ചെയ്യുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഇപ്പോൾ റൈറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. സോ ഞാൻ ഡബ്ല്യു എന്ന് കൊടുത്തു. ഡബ്ല്യു എന്താ അതിനും വേണം, ഡബിൾ ഇൻവേർട്ടർ കോമ. ദെൻ നെക്സ്റ്റ് ക്ലോസ് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ എഫ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ പ്രോഗ്രാമിൽ പേര് കൊടുക്കേണ്ടത്, അതിൻ്റെ മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഓപ്പറേഷനാണോ ആ ഒരു ഫയലിൽ നടത്തുന്നത് അതാണ് നമ്മളെ മോഡ് വരുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ് അല്ലേ, ഞാനൊരു ബൈനറി ഫയലും കൂടി ഒന്ന് എഴുതിത്തരാം. ഞാൻ ഇതേപോലെ തന്നെ എഫ് ഓപ്പൺ ഇതേ ഫോൾഡർ തന്നെ എടുക്കുക കേട്ടോ, ഇതേ ഡ്രൈവ് തന്നെ എടുക്കുക. സി പ്രോഗ്രാമിൽ ഓക്കെ, ഓൾഡ് പ്രോഗ്രാം ആയിക്കോട്ടെ, ഓൾഡ് പ്രോഗ്രാം .txt. ഇവിടെ എന്താ ഞാൻ എടുക്കുന്നത്, ബൈനറി ഫയൽ എടുക്കുന്നത്. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താടാ, .binആ. ഓക്കെ, ഞാനത് കൊടുത്തു, കോമ കൊടുത്തു. ഞാനിവിടെ ഒരു റീഡ് ചെയ്യാൻ പോവാ, ശ്രദ്ധിക്കുക. റീഡ് ചെയ്യുകയാണെങ്കിലും റൈറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കറിയാം റീഡിൻ്റെ ഫസ്റ്റിൽ ആറാണ്, റീഡ് നമ്മൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ആറാണ്. സോ ആറാണ് കൊടുക്കേണ്ടത് റീഡ് ചെയ്യുകയാണെങ്കിൽ. റൈറ്റ് ചെയ്യുകയാണെങ്കിൽ .w, റൈറ്റ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് .w ആണ്, ലെറ്റർ ആണല്ലോ. സോ .w കൊടുക്കണം. പക്ഷേ നമ്മൾ അതൊക്കെ കൊടുക്കേണ്ടത് എവിടെയാച്ച ഒരു സാധാരണ ടെക്സ്റ്റ് ഫയലിലാണെങ്കിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബട്ട് വെൻ വി ആർ യൂസിങ് എ ബൈനറി ഫയൽ, ഇപ്പോൾ റീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ആറിൻ്റെ കൂടെ എന്തും കൂടി കൊടുക്കണം, .b കൊടുക്കണം. ആൻഡ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ .w കൂടെ എന്ത് കൊടുക്കണം, .b കൊടുക്കണം. സോ അതിൻ്റെ അതായത് മോഡിൻ്റെ കൂടെ ഒരു .b എന്ന് പറയുന്നൊരു ലെറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത്രയാണ് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫയലിൻ്റെ പേരും അതിൻ്റെ മോഡും കൊടുക്കേണ്ടത്. മോഡെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യാൻ പോകുന്നത്, സോ അതാണ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇല്ലടാ ഇതെടുക്കുക, ഫസ്റ്റ് കേസ്, ഫസ്റ്റ് സെക്കൻഡ്, ഇത് രണ്ട് മോഡ് ഓഫ് റൈറ്റിംഗ് ആണ്, ഒന്ന് ടെക്സ്റ്റ് ഫയലിലാണ് ഒന്ന് ബൈനറി ഫയലിലാണ്. സോ ഇവൻ നമ്മളില്ലടാ, ഞാനിപ്പോൾ ഇത് കൊടുത്തു. ഓക്കെ, എൻ്റെ ഒരു പ്രോഗ്രാം ഇതാണ്, ഞാനൊരു പ്രോഗ്രാം ഇതാണ്, ഒരു ഫയൽ വെറുതെ ഓപ്പൺ ചെയ്യാൻ പോകണം, അതിൻ്റെ ഉള്ളിൽ കുറച്ച് റൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇത് തന്നെ നോക്കാം, ഫസ്റ്റ് വൺ തന്നെ നോക്കാം. സോ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഞാൻ ഇതിൽ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മളെ സിസ്റ്റം ഈ ഒരു പ്രോഗ്രാം ചെല്ലും. എന്നിട്ട് പ്രോഗ്രാം ചെല്ലിട്ട് ഈ
സോറി ഈ ഒരു സ്റ്റെപ്പിൽ ചെന്നിട്ട് ഈ ഒരു ഫയലിൽ ചെന്നിട്ട് അത് ഓപ്പൺ ചെയ്യിക്കും അല്ലേ. ഫയൽ എഫ് ഓപ്പൺ ആണ്, അത് ഓപ്പൺ ചെയ്യിച്ചു. എന്നിട്ട് അതിലെന്താണോ ചെയ്യേണ്ടത് അത് അങ്ങ് വർക്ക് ആവുകയാണ് ചെയ്യുക. റൈറ്റ് ചെയ്യാച്ച റൈറ്റ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മളില്ലേ നമ്മുടെ സിസ്റ്റത്തിൽ ഈ എൻ്റെ സിസ്റ്റത്തിൽ ഈ ഒരു ഡ്രൈവിൽ ഈ ഒരു ഫോൾഡറിൽ ഈ ന്യൂ പ്രോഗ്രാം എന്ന് പറയുന്നൊരു ഫയലില്ല. ഓക്കെ, എൻ്റെ അടുത്ത് മാറിപ്പോയതേ, പേര് മാറിപ്പോയി, വരയാതെ വന്നു എന്ന് വിചാരിക്കാം. സോ എന്ത് പറ്റണമെന്നപ്പോൾ? അപ്പോൾ ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂ പ്രോഗ്രാം ഫയലിലില്ലെങ്കിൽ ആ ഒരു കോഡ് ജനറേറ്റ്, ഈ ഒരു എഫ് ഓപ്പൺ ഉള്ള കോഡ് കാരണം അവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്താ അവിടെ റൈറ്റ് ചെയ്യുന്ന മോഡിലേക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കൊടുത്ത ഫയൽ ആ ഒരു എൻ്റയർ ഫോൾഡറിൽ ഇല്ലെങ്കിൽ, സോ എന്ത് സംഭവിക്കുക, എഫ് ഓപ്പൺ എന്നുള്ള കോഡ് റൺ ചെയ്ത് വെച്ചിട്ട് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും ഇതേ പേരിലുള്ള. എന്നിട്ട് ആ ഫയൽ എന്താവും, റൈറ്റ് മോഡിലേക്ക് വരും. ഓക്കെ, എന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ റൈറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഓവർ റൈറ്റ് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അതിന് വേറെ ഓപ്പറേഷൻ മോഡ്സ് ആണുള്ളത്. സോ ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഇപ്പോൾ ഇതാണ് ആക്ച്വലി നടക്കുന്നത്. ഇപ്പോൾ ഫോൾഡ് ഫയലിൽ, സോറി, ആ ഫോൾഡറിൽ ആ ഒരു പെർട്ടിക്കുലർ നെയിമുള്ള ഫയൽ ഇല്ലെങ്കിലും നമുക്ക് എന്തോ എഫ് ഓപ്പൺ വെച്ചിട്ട് വേറെ അതേ പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ അറ്റ് എ ടൈം നമുക്ക് കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അതുപോലെ നമ്മൾ ഈ ബൈനറി ഫയലിൽ, ബൈനറി ഫയലിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. എന്താ വെച്ചാൽ ബൈനറി മോഡിലാണുള്ളത്. ബൈനറി മോഡിലുള്ളത് നിങ്ങൾക്ക് അറിയാം എന്താ, സീറോസിൻ്റെ വണ്ണിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് അവിടെ നമുക്ക് പുതിയതൊന്നും ക്രിയേഷൻ ഒന്നും ഇല്ല കേട്ടോ. സോ അങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ആർ ബി എന്നാണ് ഞാനിവിടെ കൊടുത്തത്. അതായത് ബൈനറി ഫയലിൽ റീഡ് ആണ് ഇതിൻ്റെ മീനിങ് ഉള്ളത്. ആർ ബി എന്ന് പറഞ്ഞാൽ ബൈനറി ഫയലിൽ റീഡാണ്. ദെൻ ലിസൺ, നിങ്ങൾക്ക് ഈ ബൈനറി ഫയൽ റീഡ് ചെയ്യാൻ കൊടുത്താൽ അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ. സോ നമ്മൾ കൊടുക്കുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണോ അത് മാത്രമേ ആ ഫയലിൽ ക്യാരി ഔട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഐ തിങ്ക് യു ഓൾ ഗെറ്റ്. സോ നെക്സ്റ്റ് ഇല്ലടാ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ കുറേ മോഡ് ഉണ്ട് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഓപ്പറേഷനാണോ ക്യാരി ഔട്ട് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മോഡ്സ് ഉണ്ട്. അതിന് ഓരോ ലെറ്റേഴ്സും റെപ്രസെൻറ്റ് ചെയ്യാണ്ട്. സോ നമ്മൾ കുറച്ച് മോഡ് സ്റ്റഡി ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പോൾ റീഡും റൈറ്റും ഒക്കെ വേറെ എന്തൊക്കെ മോഡ്സ് ഈ ഒരു ഫയൽ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളത് നോക്കാൻ പോവാണ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് സം ഫയൽ ഓപ്പണിംഗ് മോഡ്സ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ആറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ആർ എന്ന് പറയുന്നത് റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. മോഡ് ആർ യൂസ് ചെയ്താൽ നമുക്ക് റീഡ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുക. ഇപ്പം ഇഫ് ദർ ഈസ് നോ ഫയൽ, അവിടെ ഒരു അങ്ങനെ ഒരു ആ നമ്മൾ ഏത് ഫയലാണോ റീഡ് ചെയ്യേണ്ടത് ആ ഫയൽ അവിടെ ഇല്ലെങ്കിൽ, സോ വാട്ട് ഹാപ്പൻ, എഫ് പോയിന്റർ എന്താ പറയുക, റിട്ടേൺസ് ടു നൾ, റിട്ടേൺ ടു നൾ. നൾ എന്നുള്ളതായിരുന്നു നമ്മളെ പ്രോഗ്രാം റിട്ടേൺ ചെയ്യും. ഓക്കെ, പ്രോഗ്രാം നൾ പറഞ്ഞിട്ട് എന്താ ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ അവിടെ ഒരു അങ്ങനെ ഒരു പ്രോഗ്രാം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഓരോന്നും കൊടുക്കാം. ദെൻ നെക്സ്റ്റ്, അവിടെ തന്നെ ഇതിപ്പോൾ ആറ് യൂസ് ചെയ്യാൻ നമുക്ക് എന്തിനാ വെച്ചാൽ നമ്മളൊരു ടെക്സ്റ്റ് ഫയലിൻ്റെ കേസിലാണ് ആറ് യൂസ് ചെയ്യുക. നമുക്ക് അപ്പം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു അതൊരു ബൈനറി ഫയലാണെങ്കിൽ. ഓക്കെ, ബൈനറി ഫയലാണെങ്കിൽ എന്തായിരിക്കും യൂസ് ചെയ്യുക, ആർ ബി എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ സെയിം തിങ് ഇവിടെ എന്താണ് ആ ഒരു ആർ ബി ഫയൽ നമ്മൾ ചെയ്യുന്നത്, അവിടെ ആ ഒരു ഫയൽ എക്സിസ്റ്റബിൾ അല്ലെങ്കിൽ അതെന്ത് ചെയ്യടാ, അത് റിട്ടേൺ ടു നൾ ആയിട്ടാണ് റീഡ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് വിൽ ബി ഓൾവേസ് റിട്ടേൺ ടു നൾ. ദെൻ നെക്സ്റ്റ് ഈസ് ഡബ്ല്യു. ഓക്കെ, സോ ഡബ്ല്യു ഈസ് ഓൾവേസ് ഫങ്ഷൻ ഫോർ യൂസിങ് റൈറ്റിംഗ്. ഓക്കെ, സോ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡബ്ല്യു ഓൺലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഡബ്ല്യു നമ്മൾ ഓൺലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തിനാ യൂസ് ചെയ്യുക വെച്ചാൽ ടെക്സ്റ്റ് ഫയൽസിനാണ്. ഇപ്പോൾ ഡബ്ല്യു ബി, ഓക്കെ, ഡബ്ല്യു ബി ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതെന്തിനേക്ക് ഒരു ബൈനറി ഫയലിലാണ് യൂസ് ചെയ്യാം. സ്മോൾ ലെറ്റേഴ്സ് ആട്ടോ എല്ലാം. സോ ഡബ്ല്യു ബി എന്ന് പറയുന്നത് റൈറ്റ് ഇൻ ബൈനറി ഫയൽ. സോ ഒരു ബൈനറി ഫയലാണ് നിങ്ങൾ റൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ, സോ ആ ഡബ്ല്യു ബി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സോ ഈ ഇഫ് ദ ഫയൽ ഈസ് എക്സിസ്റ്റ്, ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ദ എക്സിസ്റ്റ് കണ്ടൻറ്റ്സ് ആർ ഓവർ റിട്ടൺ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ ഒരു ഫയൽ, ഓക്കെ, ഒരു ഫയലിൽ
ഒരു ഫയലുണ്ട്. സോ ആ ഫയലിൽ ഇപ്പോൾ ഫയലിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. ഓക്കെ, ഒരു ഫയലുണ്ട്. ആ ഫയലിൽ ഉള്ളത് സേവ് ചെയ്തിച്ച് ഹായ് എന്ന് പറഞ്ഞതാണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ഇത് റൈറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇതിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഫയലിലേക്ക് ഹൗ ആർ യു എന്ന് റൈറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഫയലിലേക്ക് ഈ ഹായ് നിൽക്കുന്ന ഫയലിലേക്ക് നിങ്ങൾക്ക് ഹൗ ആർ യു റൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൗ ആർ യു. അപ്പോൾ ഞാൻ സോറി, ഓക്കെ, ഞാൻ ജസ്റ്റ് എച്ച് ആർ യു എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഹൗ ആർ യു എന്ന് റൈറ്റ് ചെയ്യണം വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്യും. അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ബാ ടൈപ്പ് ആൻഡ് ഈ ഹായ് എന്നുള്ളത് അവിടെ ക്യാൻസലാവും. ഓക്കെ, അതായത് ശരിക്കും വരുന്ന ഓവർ റിട്ടണം, അതായത് ഹായ് എന്നുള്ളത് അവിടെ പോയിട്ട് അവിടെ അയക്കി പേര് അവിടെ എന്തായി വരും, ഹൗ ആർ യു എന്ന് പറഞ്ഞു വരും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഹായ് എന്നുള്ളൊരു ഫയലിൽ അവിടെ ഹൗ ആർ യു എന്ന് മാറ്റണമെങ്കിൽ, സോ ആ ടൈപ്പ് ആൻഡ് നിങ്ങൾ ഹൗ ആർ യു റൈറ്റ് ചെയ്ത ശേഷം എന്ത് സംഭവിക്കും, സേവ് ഫയലിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹായ് എന്നുള്ളത് അവിടെ പോകും. സോ അതാണ് ആക്ച്വലി റൈറ്റിങ്ങിൽ സംഭവിക്കുന്നത്, അതായത് ഓവർ റിട്ടേൺ ആണ് വരുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് വിൽ ബി ക്രിയേറ്റഡ്. ഇപ്പോൾ അവിടെ ഒരു അങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ, ഹായ് എന്ന് പറയുന്ന ഒരു ഫയലൊന്നും ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പുതിയ ആ എഫ് ഓപ്പണുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. പുതിയ കോഡ് വഴി പുതിയ ഫയൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, സോ അതെങ്ങനെയാണ് അത് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് WBU, ഇത് തന്നെയാണ് ആക്ച്വലി ബൈനറി ഫയലിൽ ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് A എന്നുള്ളതാണ്. സോ A ആണ് നമ്മൾ മോഡ് ഓഫ് ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ A ഓപ്പൺ ഫോർ അപ്പൻഡ് ആണ്. സോ ഓപ്പൺ ഫോർ അപ്പൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് കമ്പൈൻ ചെയ്യിക്കാം. ഓക്കെ, സോ കമ്പൈൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയ്ക്കുക. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞോ തന്നെ, ഇപ്പോൾ ഹായ് എന്നുള്ള ഫയലിൽ ഒരു ഫയലിൽ ഹായ് എന്നുണ്ട്. സോ ദിസ് ഈസ് എ ഫയൽ, ഒരു ഹായ് എന്നുണ്ട്. സോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹൗ ആറിയും കൂടെ എഴുതണം. ഹായ് പോവരുത്, ഹൗ ആർ യു അവിടെ ഉണ്ടാവണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അവിടെ ഹൗ ആർ യു, ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നത് കേട്ടോ, ഹൗ ആർ യു എന്ന് എഴുതാം. ഓക്കെ, ഹൗ ആർ യു എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എ ആണ് ഇവിടെ മോഡ് യൂസ് ചെയ്തതെങ്കിൽ ഈ ഹായും ഹൗ ആർ യും അവിടെ അറ്റ് എ ടൈം ഉണ്ടാവും. ഓക്കെ, ഹായ് എന്താവില്ല, റൈസായി പോവില്ല. സോ ദിസ് ഈസ് ദ യൂസ് ഓഫ് എ ഹിയർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ എ എന്നുള്ള ഫംഗ്ഷനെ നമ്മളൊരു ബൈനറി ഫംഗ്ഷൻ ബൈനറി ഫയലിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ എന്തൊരു എ ബി എന്ന് പറഞ്ഞു വരും. ഓക്കെ, എ ബി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ബൈനറി ഫയലിൽ ആ മോഡ് ഓഫ് ഓപ്പറേഷൻ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർ പ്ലസ് ആ. ഓക്കെ, സോ ആർ പ്ലസ് എന്ന് വെച്ചാൽ ഓപ്പൺ ഫോർ ബോത്ത് റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ റീഡിങ് ഓപ്പറേഷനോ റൈറ്റിംഗ് ഓപ്പറേഷനോ ക്യാരി ഔട്ട് ചെയ്യണം വെച്ചാൽ നമ്മൾ ആർ പ്ലസ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇതേ ഓപ്പറേഷൻ ഇതിപ്പോൾ ടെക്സ്റ്റ് ഫയലിലാണ്, ഇതേ സാധനം ഇതേ ഫംഗ്ഷൻ ഇതേ മോഡ് തന്നെ നമ്മളൊരു ബൈനറി ഫയലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആർ ബി പ്ലസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആർ ബി പ്ലസ് എന്നാണ് ഒരു ബൈനറി ഫയലിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ദെൻ നെക്സ്റ്റ് വരുന്നത് ഡബ്ല്യു പ്ലസ് ആ. ഓക്കെ, സോ ഡബ്ല്യു പ്ലസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഡബ്ല്യു പ്ലസ് യൂസ് ചെയ്യുന്ന സമയത്ത് അറിയാം അത് തന്നെ ബോത്ത് റൈറ്റിംഗ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക, ഇത് അവിടെ ഈ ഒരു ഫയൽ ഇല്ലെങ്കിൽ ഈ ആർ പ്ലസ്സിലൊരു ഫയൽ ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ ടു നള്ളിലേക്ക് റിട്ടേൺ ആവും. ഓക്കെ, പക്ഷേ ഇവിടെ ഡബ്ല്യു പ്ലസ് പ്ലസിൻ്റെ കേസിൽ ഇതും നമ്മൾ അതേ ഫംഗ്ഷന് വേണ്ടിയാണ്, ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഫയൽ ഇല്ലെങ്കിൽ, ഡബ്ല്യു പ്ലസ് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ കൊടുത്ത നെയിമിലൊരു ഫയൽ ഇല്ലെങ്കിൽ അവിടെ ആ ഒരു കോഡ് വഴി പുതിയത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പുതിയ ഫയൽ എന്ത് ചെയ്യുക, അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ക്രിയേറ്റ് ചെയ്യില്ല, ജസ്റ്റ് നൾ എന്നുള്ള പോയിന്റിലേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, ഇതേ സാധനം തന്നെ നമ്മൾ എവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൈനറി ഫയലിൽ യൂസ് ചെയ്യാൻ വെച്ചാൽ ഡബ്ല്യു പ്ലസ് ആണ്, ഡബ്ല്യു ബി പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് മോർ ഓവർ ഇവിടെ വരുന്നൊരു വേറൊരു കാര്യം എന്താ വെച്ചാൽ റീഡും റൈറ്റും ഓവർ റൈറ്റിംഗ് കൂടി പ്ലോസിബിൾ ആട്ടോ, കണ്ടൻറ്റിൽ ഓവർ റൈറ്റിംഗ് കൂടി ഇവിടെ പ്ലോസിബിൾ ആണ്. ഇവിടെ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ഓവർ റൈറ്റിംഗ് എന്താ ഇല്ല, പോസിബിൾ അല്ല. ഓക്കെ, ആർ പ്ലസ്സിൽ എന്തെങ്കിലും ഓവർ റൈറ്റിംഗ് പോസിബിൾ അല്ല. ഓക്കെ, ഇവിടെ ഡബ്ല്യു പ്ലസ്സിൽ എന്താ ഓവർ റൈറ്റിംഗ് പോസിബിൾ ആണ്. ഓക്കെ, അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എ പ്ലസ് ആണ്.
നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് എ പ്ലസ് ആണ്. സോ എ പ്ലസ് ആവുന്ന സമയത്ത് ഇതും എന്തിനാണ്, ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിന് തന്നെയുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ഒരു പേരിൽ പേരിലുള്ള ഫയൽ അവിടെ ഇല്ലെങ്കിൽ, എക്സിസ്റ്റബിൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഡിഫറൻ, ഇത് രണ്ടും തമ്മിലുള്ള ഇതിൻ്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇതിൽ ആദ്യം നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ ചെയ്യാൻ വെച്ചാൽ ആദ്യം നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. ദെൻ അതിനുശേഷം മാത്രമേ റൈറ്റിംഗ് കഴിയുള്ളൂ. ഈ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലി അപ്പ് ആൻഡ് ആഡിങ് മാത്രമേ നടക്കുള്ളൂ, എറൈസിങ് പറ്റൂല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഹായും ഹലോ, ഹായുടെ ചോടെ ഹലോ ഹൗ ആർ യു വരണം വെച്ചാൽ അത് മാത്രം വരും. അല്ലാതെ നമുക്കൊരു ഹായ് എന്നുള്ളത് എറൈസ് ചെയ്ത് പോക്കാനും പറ്റില്ല റൈറ്റിങ്ങിൽ. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഇവിടെ ഈ മൂന്നെണ്ണം എ പ്ലസ് ആണെച്ചാലും, സോറി ആർ പ്ലസ് ആണെച്ചാലും ഡബ്ല്യു പ്ലസ് ആണെച്ചാലും എ പ്ലസ് ആണെച്ചാലും ദി ക്യാൻ ബി യൂസിങ് ഫോർ ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ബട്ട് ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഹാവിങ് സം ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ത്രീ. ഓക്കെ, സോ ഇവിടെ റൈറ്റിംഗ് റീഡിംഗ് ആണ് ഫസ്റ്റ് നടക്കുക, അതിനുശേഷം മാത്രമേ റൈറ്റിംഗ് നടക്കുകയുള്ളൂ. ആൻഡ് റൈറ്റിംഗ് നടക്കുന്ന സമയത്ത് എറൈസിങ് കഴിയില്ല. ആഡിങ് ഓക്കെ, ആഡിങ് മാത്രമേ കമ്പൈൻ ചെയ്യാൻ മാത്രമേ ഇത് എ പ്ലസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എ പ്ലസ് ബൈനറിയിൽ യൂസ് ചെയ്യാൻ വെച്ചാൽ എ ബി പ്ലസ് എന്ന് വേണം യൂസ് ചെയ്യാൻ. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ്സ് വി യൂസ്ഡ് ഇൻ അവർ ഫയൽ ഓപ്പണിംഗ്. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് യൂസ് ചെയ്യേണ്ട മോഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ടെക്സ്റ്റ് ഫയൽസിലാണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ബൈനറി ഫയൽസിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ടെക്സ്റ്റ് ഫയൽസിൻ്റെ കൂടെ ഒരു ബി, സ്മോൾ ലെറ്റർ ബിയും കൂടി ആഡ് ചെയ്താൽ മതി. സോ അത് ഏത് മോഡായി? കറസ്പോണ്ടിങ് ബൈനറി ഫയൽസ് യൂസ് ചെയ്യേണ്ട മോഡായി. ഓക്കെ, സോ നെക്സ്റ്റ് ഓപ്പറേഷൻസ്, ഓക്കെ, ബൈ യൂസിങ് ഫയൽസ് എന്നുള്ളത്. ഇനി നമുക്ക് മൂന്ന് ഓപ്പറേഷൻസും കൂടി ഡിസ്കസ് ചെയ്യാമെന്നുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.